ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് പല രീതിയിൽ അപ്പം എന്നെ അടുത്തറിയുന്ന ആളുകൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ അറിയാം എനിക്ക് അങ്ങനെ സമരമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ പണ്ടു മുതൽ എല്ലാം ആദിവാസികളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ പിന്നെ ആദിവാസി വിഷയങ്ങളിൽ എനിക്ക് ശക്തമായ നിലപാടുകളുള്ള ആളാണ് എന്നും ആൾക്കാർക്കറിയാം അതല്ലാതെ പക്ഷേ പോലീസ് അതിനു മുമ്പേ തന്നെ പോലീസുകാർ ഭയങ്കര പ്രചരണം നടത്തിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നക്സൽ തീവ്രവാദിയാണ് അങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്ന ആളാണെന്നൊക്കെയുള്ള അതുപോലെ തന്നെ ചില ഞാൻ ഈ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും ആയിട്ട് എനിക്കങ്ങനെ ബന്ധമൊന്നും ഇല്ലാത്തോണ്ട് കൂടിയായിരിക്കും ആ രീതിയിലുള്ള ശക്തമായ പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് നല്ല സർക്കാർ ഉദ്യോഗമൊക്കെയുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഞാനതിനൊന്നും അതിനെയൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കറിയായിരുന്നു കേസിൻ്റെ കാര്യത്തിൽ കേസ് എന്ന് പറയുന്നത് എന്തായാലും വന്നു അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഒരു ഒരു അതിനിടയ്ക്ക് ഞാൻ പറയാൻ പെട്ടുപോയൊരു കാര്യമുണ്ട് ഈ അറസ്റ്റ് ചെയ്ത് പിന്നെ ബത്തേരി സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ എന്നെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നെക്കുറിച്ച് ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു എന്തായാലും ജോലി പോകും ജോലി പോകും കേസിൽ പ്രതിയായി അപ്പോൾ ഇനി കേസായിട്ട് കുറേ കാലം നിൽക്കും അപ്പോൾ എന്തായാലും പിന്നെ പിന്നെ ഞാനിങ്ങനെ എൻ്റെ മക്കളെ പറ്റി ആലോചിച്ചു ഭാര്യയെ പറ്റി ആലോചിച്ചു അച്ഛനെ പറ്റി ആലോചിച്ചു അച്ഛനും അമ്മയും അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാവുന്ന വിഷമം ആലോചിച്ചു ഇപ്പം ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ മക്കളൊക്കെ ടെൻഷനായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും വന്നു ഭവിച്ച സ്ഥിതിക്ക് ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചേ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ഞാൻ ആ തറയിലിരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് കുറേ ആദിവാസി സ്ത്രീകൾ അവർ അവരുടെ കയ്യിലൊക്കെ ഓരോ കുട്ടികളുമുണ്ട് അപ്പോൾ ഈ കുട്ടികളും സ്ത്രീകളും പിന്നെ അപ്പുറത്താണെങ്കിൽ ജാനു ഗീതാനന്ദൻ ഇവരെല്ലാവരും അങ്ങനെ ഈ എല്ലാവരും മർദ്ദനമേറ്റു ഇതായിട്ട് ഈ ഈ ആദിവാസി സമൂഹം മൊത്തം എൻ്റെ ചുറ്റും ഒരു ആദിവാസി സമൂഹം നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈ പിന്നെ ഇതുപോലൊരു സാഹചര്യത്തിൽ ഇത് ഈ ജനത ഇതുപോലെ ഇത്ര കഠിനമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവരിൽ ഒരാളായിട്ട് ഇവിടെ വന്ന് പിടിക്കപ്പെട്ട് ഇരുന്നില്ലേ ഈ ഇതൊരു മോശം കാര്യമല്ല മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു എനിക്ക് ഇതൊരു മോശം കാര്യമല്ല ഇത് എന്തായാലും ഈ ഇത്രയും ആളുകളൊക്കെ ഈ ആദിവാസി കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇവരുടെ കൂടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കുന്നത് അതെനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഞാൻ പിന്നെ വിചാരിച്ച് എന്തും നേരിടാം എൻ്റെ കുട്ടികളും ഭാര്യയും അച്ഛനമ്മമാരും എല്ലാവരും അവരൊക്കെ അവർ ഇവരെ പോലെയാണ് ഇവ ഈ ഈ മനുഷ്യർ ഈ മനുഷ്യർ അവരെക്കാളും കൂടുതൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടൊന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല എന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല പിന്നെ ഈ ശരിക്ക് ചെവി പൊട്ടിയിട്ടും ഒക്കെ ഇതായിട്ടും എനിക്ക് അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു ഒരു ചിന്ത വന്നതിന് ശേഷമാണ് അതുവരെ എനിക്ക് ഞാൻ അല്ലാതെ ഭയപ്പെട്ടിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ പോലീസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ട് മുതലേ ഈ എമർജൻസി കാലത്തൊക്കെ എൻ്റെ പല അധ്യാപകരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവരൊക്കെ പിന്നീട് വന്ന ഒരവസ്ഥയുണ്ട് പിന്നെ അതുപോലെ തന്നെ അന്നാണ് ഈ കേണിച്ചറയിൽ മടത്തൽ മത്തൻ അതൊക്കെ നടക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ് അപ്പോൾ അന്ന് അതിലൊക്കെ അതിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളും മർദ്ദനമേറ്റ ആളുകളൊക്കെ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട് അപ്പോൾ പിന്നെ അത് അങ്ങനെയുള്ള ആ ഒരു 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 അവസ്ഥയിൽ ഈ എൻ്റേതൊക്കെ അത്ര വലിയൊരു കാര്യമൊന്നുമല്ല എനിക്ക് എനിക്ക് മനസ്സിൽ തോന്നി പിന്നീട് അതുകൊണ്ട് തന്നെ ഈ പോലീസിനോടുള്ള ഭയം അത് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഈ ഈ അനുഭവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ആ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയം ഉണ്ടല്ലോ ആ ഭയം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റോട് കൂടി തന്നെ പോയി പിന്നെ പിന്നെ പിന്നീട് ഞാൻ പോലീസുകാരെ ഭയപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഒരു ദൃഢനിശ്ചയം ഞാൻ ആ ആ സമയത്താണ് എടുക്കുന്നത് ഞാൻ എൻ്റെ ഈ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട അധ്യാപകര് അതുപോലെ തന്നെ ഈ നക്സലൈറ്റ് ആക്രമണങ്ങളിൽ പ്രതിയാർക്കപ്പെട്ട് അതിലൊന്നും പങ്കെടുക്കാത്ത എൻ്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ ആണ് അന്ന് ഭീകര അവരൊക്കെ അനുഭവിച്ച മർദ്ദനം എന്ന് കേട്ടാൽ ഭീകരമായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ എന്നെ സംബന്ധിച്ച് ഞാനൊരു ആദിവാസി സമരത്തോട് ഒരു 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 അനുകൂല മനോഭാവം പുലർത്തി എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ട് പോലുമില്ല ഇവരും അതുപോലെ തന്നെ ഓരോ ആശയങ്ങൾ ഇപ്പോൾ നക്സലിസമാണെങ്കിലും ആണെങ്കിലും അതുപോലുള്ള ചില ആശയങ്ങളിൽ ഇതായിട്ട് അവരൊക്കെ അതിന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം എങ്കിൽ കൂടി അവരെ എല്ലാം ഭീകര ക്രിമിനലുകളായിട്ട് കൊണ്ടുവരികയും അവരെ അങ്ങനെ ക്രിമിനലൈസ് ചെയ്യുകയും അവരെ ഭീകരമായിട്ട് മർദ്ദിക്കുകയും അവരെ കേസുകളിൽ അവർ ഉൾപ്പെട്ടതാണെങ്കിലും ഉൾപ്പെടാത്തതാണെങ്കിലും കേസുകളിൽ പ്രതി ചേർക്കുകയും ദീർഘ ആ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഈ പോലീസിൻ്റെ നടപടികൾക്കെതിരെ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് ഒരു ക്രിമിനൽ കേസും ഒരു സിവിൽ കേസും ഫയൽ ചെയ്യുന്നത് അതിൽ ക്രിമിനൽ കേസിൻ്റെ പിന്നെ അനുഭവം വല്ലാത്ത ഒരു അനുഭവമാണ് കാരണം ഞാൻ രണ്ടായിരത്തി മൂന്നില് ഇപ്പോൾ രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് എനിക്ക് ജാമ്യം കിട്ടുന്നത് മാർച്ച് അവസാനം ഞാൻ വിജയം ഞാൻ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഞാൻ സസ്പെൻഷനിലാണ് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഞാൻ എന്ത് എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു ക്രിമിനൽ കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യിച്ച് സ്വകാര്യ അന്യായിട്ട് ബത്തേരി മുൻസിഫ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊടുക്കണം മുഴുവൻ കൊടുത്തപ്പോൾ കഴിഞ്ഞപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത് ഫയലിൽ സ്വീകരിക്കണമെങ്കിൽ കുറേ ചടങ്ങുകളുണ്ട് കുറേ ചടങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ വിചാരണ സമയത്തെ പോലെ തന്നെ തെളിവുകളും സാക്ഷികളും എല്ലാം ഹാജരാക്കണം അങ്ങനെ അതിൻ്റെ മുഴുവൻ അത് മുഴുവൻ കോടതി കേട്ട് ഇട്ട് വേണം ഈ കോഗ്നിസൻസ് എന്ന് പറയുന്ന ഈ കേസിൻ്റെ ഇത് എടുക്കാൻ ഫയൽ സ്വീകരിക്കാൻ അപ്പോൾ അങ്ങനെ ഇവർ അങ്ങനെ ചെയ്ത് ഒരു എല്ലാം സാക്ഷികളെയൊക്കെ കൊണ്ടുവന്നു എല്ലാം ചെയ്ത് പിന്നെ ഈ ഇത് ചെയ്തിട്ട് നോക്കുമ്പോൾ ഫയൽ സ്വീകരിച്ചു ഫയൽ സ്വീകരിച്ച് ചാർജ് ഫ്രെയിം ചെയ്തു അപ്പം വലിയ ശിക്ഷയൊന്നും കിട്ടില്ല ഒരു ആറ് ആറുമാസത്തെ തടവൊക്കെയാണ് അതിൽ മാക്സിമം ശിക്ഷ അങ്ങനെയുള്ള ചില പിന്നെ വകുപ്പുകളാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എന്തു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികളായ പോലീസുകാർ ഈ ഞാൻ ആറ് പേർക്കെതിരെയാണ് കേസ് കൊടുത്തത് അത് ഒന്ന് എസ് ഐ വിശ്വംഭരൻ സി ഐ ദേവരാജൻ പിന്നെ എ എസ് ഐ മത്തായി പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വസന്തകുമാർ പിന്നെ കോൺസ്റ്റബിൾമാരായ വർഗീസും രഘുനാഥനും അത്രയും പേർക്ക് ബാക്കി പിന്നെ ഈ കണ്ടാൽ അറിയുന്നവരെന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പേരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഈ ആറ് ആറുപേരെയാണ് ഞാൻ പ്രതിചേർത്തത് അപ്പോൾ ഇവരെന്ത് കഴിഞ്ഞാൽ ഇവർ ഉടനെ തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ കേസ് കൊടുക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഒരു സുപ്രീം കോടതി ഡയറക്ഷൻ വെച്ചിട്ടാണ് അവർക്ക് ഹൈക്കോടതി ഒരു ഓർഡർ കൊടുക്കുന്നത് സർക്കാരിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ പോലീസുകാർക്കെതിരെ അവർ ഡ്യൂട്ടിയിലായതുകൊണ്ട് പിന്നെ കേസ് നടത്താൻ കഴിയില്ല പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല അവരെന്ന് പറഞ്ഞു അതുകൊണ്ട് പെർമിഷനോട് കൂടി വന്നാൽ മാത്രമേ കേസിന് ഇതുള്ളൂ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വി എസ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഞാൻ പിന്നെ വി എസിനെ കണ്ടു സംസാരിച്ചു പിന്നെ ഈ പോലീസുകാർക്കെതിരെ നടപടി എനിക്ക് ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ വി എസ് അത് എൻ്റെ പരാതി ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് പക്ഷേ എൻ്റെ ചില എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഇത് പ്രകാരം അന്നത്തെ ഡി ജി പി പറഞ്ഞത് ഒരു കാരണവശാലും ഇപ്പം അന്നത്തെ ഡി ജി പി പറഞ്ഞ പോലും ഒരു കാരണവശാലും പെർമിഷൻ കൊടുക്കില്ല കാരണം പിന്നെ പോലീസിന് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അയാൾക്ക് വേണമെങ്കിൽ അയാളോട് വേണമെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റേ പോകാൻ പറഞ്ഞു അപ്പം അങ്ങനെ ആ കേസ് പോയി പക്ഷെ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ ഞാൻ റിവ്യൂ പെറ്റീഷൻ കൊടുത്തെങ്കിലും അത് പിന്നെ എനിക്ക് കിട്ടിയില്ല അനുവദിച്ച് കിട്ടിയില്ല അങ്ങനെ ആ കേസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൈസയും പരിശ്രമവും ഒക്കെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കേസിന് ഇത് ചെയ്യാനും സാക്ഷികളെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് നല്ലൊരു പൈസ ചിലവഴിച്ചിട്ടുണ്ട് അത് വെറുതെയായി അതും ആ ശ്രമവും വെറുതെയായി